ചെയ്തിട്ടുള്ളത് ഒരു അടിപൊളി ചൂരമീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. നമുക്കെന്നാൽ വീട്ടിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ചൂരമീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ ക്ലീൻ ചെയ്തു എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൊടിയാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരപ്പെല്ലാം പിടിക്കാനായിട്ട് നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ചീനിച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിതിനെ കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത ഫിഷ് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 10-12 അല്ലി വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ ചെയ്തെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലും ചെയ്യാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകും മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു അച്ചാറാണിത്, ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.